വ്യാജ മദ്യ ദുരന്തം ഇനി സംസ്ഥാനത്ത് എപ്പോൾ വേണമെങ്കിലും മുന്നിൽ കാണാം. അനധികൃതമായി ബാറുകൾ വഴി മദ്യം ഒഴുകുകയാണ്. ചോദിക്കാൻ ആരുമില്ല, യാതൊരു തരത്തിലുമുള്ള ബില്ലുകളില്ല. വ്യാജ മദ്യ ദുരന്തമുണ്ടായാൽ തന്നെ അത് എവിടെ നിന്നാണ് ഉണ്ടാകുന്നതിനെ കുറിച്ച് ഒരു വ്യക്തതയും ഉണ്ടാവില്ല. ഇതോടെയാണ് സംസ്ഥാനത്ത് വ്യാജ മദ്യ ദുരന്തത്തിന് സാധ്യതകൾ ഏറുന്നത്. ബിവറേജസ് ഔട്ട്ലെറ്റുകൾ വഴിയും ബാറുകൾ വഴിയും ടോക്കൺ രീതിയിലാണ് മദ്യവിതരണത്തിനായി സർക്കാർ അനുമതി നൽകിയത്. എന്നാൽ ടോക്കൺ പോകുന്നത് ഭൂരിഭാഗവും ബാറുകളിലാണ്. ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ ഈച്ചയടിയാണ് നടക്കുന്നത്. പൂരപ്പറമ്പായിരുന്ന ഔട്ട്ലെറ്റുകൾ ഇപ്പോൾ ഈച്ചയടിച്ച് നടക്കുന്നു. ടോക്കൺ ഇല്ലാതെ ബാറുകളിൽ ചെന്നാലും മദ്യം ലഭിക്കും. സമയമൊക്കെ വ്യക്തമായി കൊടുത്തിട്ടുണ്ടെങ്കിലും ബാറുകളിൽ എപ്പോൾ ചെന്നാലും മദ്യം കിട്ടും. എന്നാൽ ഔട്ട്ലെറ്റുകളിലേക്ക് കണ്ണു തിരിയുമ്പോഴേക്കും അവിടെ ശവപ്പറമ്പാണ്. ഓരോ ദിവസവും ഔട്ട്ലെറ്റുകളിലെ തിരക്ക് ക്രമാതീതമായി കുറഞ്ഞു വരികയാണ്. ഔട്ട്ലെറ്റുകൾ ശവപ്പറമ്പാണെങ്കിൽ ബാറുകളിലെ അവസ്ഥ നേരെ വിപരീതമാണ്. ബാറുകളിൽ മദ്യവിൽപ്പന തകർക്കുകയാണ്. എന്നാൽ ഇവിടെ പരിശോധിക്കാൻ ആളുകളില്ല. ഇത് പരിശോധിക്കേണ്ട എക്സൈസ് വകുപ്പ് ഉറക്കത്തിലാണ് കഴിയുന്നത്. അവർ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് യാതൊരുവിധ ബോധവുമില്ലാതെ പെരുമാറുന്നു. പരിശോധന നടത്തേണ്ട എക്സൈസ് വകുപ്പ് ഉറങ്ങിക്കിടക്കുന്നത് കൊണ്ട് തന്നെ മദ്യം ഗുണമുള്ളതാണോ വ്യാജമാണോ എന്ന് നോക്കാനോ പരിശോധിക്കാനോ പോലും ഇവിടെ ആളുകളില്ല. വ്യാപകമായ പരാതികൾ മദ്യത്തിൻ്റെ ഗുണമേന്മ സംബന്ധിച്ച് വരുന്നുണ്ടെങ്കിലും എക്സൈസ് ഉദ്യോഗസ്ഥർ മൗനത്തിലാണ്. വിവരങ്ങളെല്ലാം പോലീസിനും എക്സൈസ് ഉദ്യോഗസ്ഥർക്കും പരാതികളൊക്കെ ആളുകൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇവർ ഇതുവരെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല. ചില ബാറുകാരും എക്സൈസ് വകുപ്പും തമ്മിലുള്ള ഒത്തുകളി കാരണമാണ് പരിശോധന കാര്യക്ഷമമല്ലാത്തതെന്ന് ബിവറേജസ് കോർപ്പറേഷൻ്റെ പരാതി. ഇത് അടികിട്ടിയിരിക്കുന്നത് ബിവറേജസ് ഔട്ട്ലെറ്റുകൾക്കാണ്. പരിശോധന നടത്താത്തത് കൊണ്ടുകൂടിയാണ് ഔട്ട്ലെറ്റുകളിൽ ടോക്കൺ എത്താത്തതും ബാറുകളിലേക്ക് മൊത്തത്തിലായി ഒഴുകുന്നതും. പല ജില്ലകളിലും സ്പെഷ്യൽ ബ്രാഞ്ച് ജില്ലാ പോലീസ് മേധാവിമാർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ടോക്കൺ വഴി 3 ലിറ്റർ മദ്യമാണ് സർക്കാർ ഒരാൾക്ക് അനുവദിച്ചിരിക്കുന്നത്. സർക്കാർ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ബാറുകളിൽ തോന്നിയതുപോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഒരാൾക്ക് എത്ര മദ്യം വേണേലും കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലാണ് സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഗുണമേന്മ ഉറപ്പുവരുത്താൻ സംവിധാനങ്ങളില്ല. അതുകൊണ്ട് തന്നെ പല ബാറുകളിലും സ്വമേധയാ മദ്യമുണ്ടാക്കുന്ന വിദ്യയും നടന്നു വരികയാണ്. ബാറുകളിലെ അനധികൃത വിൽപ്പന കാരണം ബെവ്കോ വഴിയുള്ള മദ്യവിൽപ്പന കുറയുന്നുവെന്നും എക്സൈസ് പരിശോധന കർശനമാക്കണമെന്നും ആവശ്യപ്പെട്ട് ബെവ്കോ MD സ്പർജൻ കുമാർ എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് കിട്ടുന്ന പുതിയ വിവരങ്ങൾ. ആളുകളിൽ നിന്നും ഔട്ട്ലെറ്റുകളിൽ നിന്നുമുള്ള പരാതികളെല്ലാം എക്സൈസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ അത് സംബന്ധിച്ച് ഒരു തരത്തിലുള്ള നടപടികളും സ്വീകരിച്ചിട്ടില്ല. അത് ഏറ്റവും രീതിയിൽ ബാധിക്കുന്നത് ഔട്ട്ലെറ്റുകളെയാണ്. സർക്കാർ ഔട്ട്ലെറ്റുകളെ ചതിച്ച് ബാറുകാർക്ക് കൂടുതൽ ടോക്കൺ നൽകുന്നുവെന്നാണ് പരക്കെയുള്ള ആരോപണങ്ങൾ. ഇതേ സംബന്ധിച്ച് എക്സൈസ് വകുപ്പ് കണ്ണു തുറന്നില്ലെങ്കിൽ വ്യാജമദ്യം കേരളത്തിൽ നിയന്ത്രണമില്ലാത്ത രീതിയിൽ ഒഴുകുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.